പുതിയ മരുന്നുകൾക്കായുള്ള രാജ്യാന്തര ക്ലിനിക്കൽ പരീക്ഷണങ്ങളിൽ ഇന്ത്യക്കാരെ അമിതമായി ഉപയോഗപ്പെടുത്തുന്നതായി കണ്ടെത്തൽ. ചില കേസുകളിൽ ആകെ വോളണ്ടിയർമാരുടെ 60% ഇന്ത്യക്കാർ തന്നെയാകാറുണ്ടെന്ന് PLOS 1 ജേണലിൽ പ്രസിദ്ധീകരിച്ച ഒരു പഠനം വെളിപ്പെടുത്തുന്നു. ബംഗളൂരുവിലെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ബയോ ഇൻഫർമാറ്റിക്സ് ആൻഡ് അപ്ലൈഡ് ബയോടെക്നോളജിയിലെ ഗവേഷകരാണ് ഇതു സംബന്ധിച്ച പഠനം നടത്തിയത്. വിദേശ സംഘടനകൾ സ്പോൺസർ ചെയ്ത 424 മൾട്ടിനാഷണൽ ക്ലിനിക്കൽ പരീക്ഷണങ്ങളെ ഇതിനായി പഠനവിധേയമാക്കി. ഇവയിൽ 62 പരീക്ഷണങ്ങൾ പൂർത്തിയായതും 362 നടന്നുകൊണ്ടിരിക്കുന്നതുമായിരുന്നു. 2013 ജനുവരി മുതൽ 2020 ഡിസംബർ വരെയുള്ള കാലഘട്ടത്തിലാണ് പഠനം നടത്തിയത്. ആസ്മ, ബാക്ടീരിയൽ അണുബാധ, ക്യാൻസർ പോലുള്ളവയ്ക്കുള്ള മരുന്നുകൾക്കായുള്ള പരീക്ഷണത്തിൽ 26 സംഘടനകളും തങ്ങളുടെ വോളണ്ടിയർമാരിൽ 60% മുകളിൽ റിക്രൂട്ട് ചെയ്തത് ഇന്ത്യയിൽ നിന്നാണെന്ന് ഗവേഷകർ നിരീക്ഷിച്ചു. ലോകമെങ്ങും രോഗികളുള്ള യുവൈറ്റിസ്, ചിത്തഭ്രമം, കോവിഡ് അണുബാധ, ഹെമറോയിഡ് തുടങ്ങിയ രോഗങ്ങൾക്ക് പോലും വലിയൊരു ശതമാനം പരീക്ഷണ വിധേയരാകുന്നത് ഇന്ത്യക്കാരാണെന്നത് നീതീകരിക്കാനാകാത്ത കാര്യമാണെന്നും ഗവേഷകർ പറയുന്നു. ബ്രസീൽ, റഷ്യ, മലേഷ്യ എന്നിങ്ങനെ ജനസംഖ്യ അധികമുള്ള രാജ്യങ്ങളിലെ സംഘടനകൾ പോലും തദ്ദേശീയമായി ജനങ്ങളെ പരീക്ഷണത്തിന് ഉപയോഗിക്കാതെ ഇന്ത്യക്കാരെ തേടി വരികയാണെന്നും ഗവേഷകർ കുറ്റപ്പെടുത്തുന്നു. പാശ്ചാത്യ രാജ്യങ്ങളിലെ സംഘടനകളും ആഗോള സ്വഭാവമുള്ള രോഗങ്ങൾക്ക് പോലും ഇന്ത്യക്കാരെ കൂടുതൽ പരീക്ഷണ വിധേയരാക്കുന്നതിന്റെ സാങ്കത്യം മനസ്സിലാകുന്നില്ലെന്നും റിപ്പോർട്ട് പറയുന്നു. ഇന്ത്യയിൽ നടത്തുന്ന എല്ലാ പരീക്ഷണങ്ങൾക്കും ഗവൺമെന്റ് നിയോഗിച്ച എത്തിക്സ് സമിതിയുടെ അനുമതി ആവശ്യമാണെന്നിരിക്കെ ഇതിനുവേണ്ടിയുള്ള അപേക്ഷകളെ സമിതികൾ അശ്രദ്ധമായി കൈകാര്യം ചെയ്യുന്നുണ്ടാകാമെന്നും ഗവേഷകർ അനുമാനിക്കുന്നു. ഇന്ത്യക്കാരെ പരീക്ഷണ പഠനങ്ങൾക്ക് അമിതമായി ഉപയോഗിക്കുന്നതിനെതിരെ രാജ്യത്തെ ഡ്രഗ് റെഗുലേറ്റർമാർ കൂടുതൽ ജാഗ്രത പുലർത്തണമെന്നും ഗവേഷകർ ആവശ്യപ്പെടുന്നുണ്ട്. ന്യൂസ് ഡെസ്ക്, സൂര്യ ന്യൂസ്.